Hi friends, welcome back to my channel Malabar Classic Kitchen. Vishu okke varan pogiyalle ende ella kootukarkkum happy Vishu in advance. Innu njan kashuvandi upayogichu undakkan pattuna oru simple payasa recipe aanu ningalumayi share cheyan povunnathu. Ennal pinne idinu venda ingredients endokkeyanu nokkam. 25 kashuvandi vellathil kudirthu vechathaanu 150 gram vellam urukki arichu vechittundu. മുക്കാൽ മുറി തേങ്ങ അരച്ചെടുത്ത് ഒന്നാം പാലാണിത് അതേ തേങ്ങയിൽ നിന്നും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ മൈദ 100 ഗ്രാം നെയ്യ് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി വറുത്തിടാൻ വേണ്ടി കുറച്ച് കശുവണ്ടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു മിക്സി ജാറിലോട്ട് കശുവണ്ടി ചേർക്കുക ഇതിലേക്ക് ഒരല്പം രണ്ടാം പാൽ ചേർത്ത് നന്നായി അരച്ചെടുക്കുക നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഒരു പാത്രത്തിലോട്ട് 50 ഗ്രാം നെയ്യ് ചേർക്കുക നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി കശുവണ്ടി പേസ്റ്റ് ചേർക്കാം ഇത് നന്നായി മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒന്നാം പാൽ കുറച്ച് കുറച്ചായി ചേർത്തിളക്കി യോജിപ്പിക്കുക കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇനി ഉരുക്കിയ വെള്ളം ചേർക്കുക ഇത് നന്നായി മിക്സ് ചെയ്യുക ഇനി മൈദയിലോട്ട് അല്പം വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ ഇളക്കുക മൈദ മിക്സ് നമുക്ക് പായസത്തിലോട്ട് ചേർക്കാം ഇത് നന്നായി മിക്സ് ചെയ്യുക ഇനി രണ്ടാം പാൽ ചേർത്ത് ഇളക്കി കൊണ്ടിരിക്കാം ഇപ്പോൾ പായസം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഏലക്കാപ്പൊടി ചേർക്കാം ഇത് നന്നായി യോജിപ്പിക്കുക ഇനി ഒരു കടായിലേക്ക് 50 ഗ്രാം നെയ്യ് ചേർക്കുക ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് വറുത്തെടുക്കുക വറുത്തു വെച്ച കശുവണ്ടി നെയ്യോട് കൂടി പായസത്തിലോട്ട് ചേർക്കാം ഇത് നന്നായി മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കശുവണ്ടി പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ വിഷുവിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്വാദിഷ്ടമായ പായസ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Labels.